പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം. മുട്ടിൽ മരം മുറിക്കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മുഖ്യമന്ത്രി. വിവാദ ഉത്തരവ് 2014 എടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയെന്ന് വിശദീകരണം. ഉത്തരവിറക്കിയത് സദുദ്ദേശത്തോടെ, കർഷകരുടെ അവകാശം സംരക്ഷിക്കുമെന്നും സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലർ അതിന്റെ ഭാഗമായി മരം വല്ലാതെ മുറിച്ചു മാറ്റുന്ന നിലവന്നു. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തില്ല. ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ ഫലമുള്ളൂ. കർക്കശമായ നടപടിയിലേക്ക് നീങ്ങി. അതേസമയം കൃഷിക്കാരുടെ സംരക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അത് എങ്ങനെ വേണമെന്നുള്ളത് സർക്കാർ ആലോചിച്ച് തന്നെ നടപടികൾ എടുക്കുകയും ചെയ്യും. പട്ടയഭൂമിയിലെ മരം മുറിക്ക് അനുമതി നൽകുന്ന ഉത്തരവ് സർക്കാർ പുതുക്കിയിറക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. അപ്പം അതുകൊണ്ടാണ്, കാരണം ഈ ഇൻറ്റൻഷൻ, അതിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ നടന്നു. നടന്നപ്പോൾ അത് സർക്കാർ ഇടപെട്ട് ആ ഉത്തരവ് റദ്ദാക്കി. റദ്ദാക്കിയതിന് ശേഷം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിയമ നടപടികളിലേക്കും അന്വേഷണ നടപടിയിലേക്കും പോയി. മരം മുറിക്കൽ വിഷയത്തിൽ ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കർഷക താല്പര്യം കണക്കിലെടുത്താകും സർക്കാരിൻ്റെ തുടർ തീരുമാനം. പൊതു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാം അന്വേഷണത്തിൻ്റെ കീഴിൽ വരും എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രത്യേകിച്ചൊരു നിലപാട് നടപടിയും പറയാനില്ല. കർഷകരുടെ പക്ഷത്താണ് ഗവൺമെൻറ്. സർവകക്ഷി യോഗത്തിൻ്റെ ആവശ്യവുമായിരുന്നു അത്. ഉത്തരവ് ദുരുപയോഗം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് ക്യാൻസൽ ചെയ്തത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കും മുൻപ് പട്ടയഭൂമികളിലെ സർക്കാരിൽ നിക്ഷിപ്തമായ വൃക്ഷങ്ങളുടെ കണക്കെടുക്കും. അനുമതിയുടെ മറവിൽ മുട്ടിലേതുപോലെ വ്യാപക മരം മുറി തടയുകയാണ് ലക്ഷ്യം. മരം മുറിക്കലിലെ വിവാദ ഉത്തരവ് മന്ത്രിമാരുടെ അറിവോടെ എന്നതിന് രേഖകൾ. വനം റവന്യൂ മന്ത്രിമാർ യോഗം ചേർന്നത് 3 തവണ. യോഗങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഉത്തരവ് പുറത്തിറക്കിയത് 3 പ്രാവശ്യത്തെ കൂടിയാലോചനകൾക്ക് ശേഷം. സർവകക്ഷി യോഗ തീരുമാന പ്രകാരം മന്ത്രിതല ചർച്ചയിലൂടെയാണ് നിയമം രൂപപ്പെടുത്തിയെന്ന രേഖകൾ സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കും. വിവാദങ്ങളിൽ പ്രതികരിക്കാതെ കാനം രാജേന്ദ്രൻ മരം മുറിക്കൽ വിഷയത്തിൽ മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനെയും റവന്യൂ മന്ത്രി കെ രാജനെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടി CPI സംസ്ഥാന നേതൃത്വം. വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലം മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വിശദീകരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. MN സ്മാരകത്തിൽ നടന്ന കൂടിക്കാഴ്ച 2 മണിക്കൂറിലേറെ നീണ്ടു. മരം പൊറിക്കൽ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും BJPയും. കർഷകരെയും ആദിവാസികളെയും പ്രതിയാക്കി കേസുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റവന്യൂ വകുപ്പ് കൈകഴുകി മാറി നിൽക്കുന്നത് ശരിയല്ലെന്നും VD സതീശൻ. കോടിക്കണക്കിന് രൂപയുടെ വനം കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ 3 മാസക്കാലം മാത്രം നിലനിന്ന ഒരു ഉത്തരവിൻ്റെ പുറത്ത് 3 മാസക്കാലം കേരളത്തിലെ വനം കൊള്ളയടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മാഫിയയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, രാഷ്ട്രീയ മേലാളന്മാർ അതിന് കുടപിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഞങ്ങളുടെ നിയമസഭയിലെ ആരോപണത്തിന് അടിവരയിടുന്ന രീതിയിലാണ്. പത്തനംതിട്ട ചേത്തക്കലിൽ മരം പൊറിച്ചു മാറ്റി വനംഭൂമി BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ സന്ദർശിച്ചു. വിവാദ ഉത്തരവിറക്കും മുൻപ് തന്നെ സർക്കാർ മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്നുവെന്ന് KSുരേന്ദ്രൻ. രാഷ്ട്രീയ ഒത്താശയോടെയുള്ള മരം കൊള്ളയിൽ നിലവിലെ അന്വേഷണം പ്രകസനമെന്നും KSുരേന്ദ്രൻ. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള ശക്തമായിട്ടുള്ള മറ്റന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥനെ വെച്ച് ഈ കേസ് അന്വേഷിച്ചതുകൊണ്ട് ഒരു കാര്യവും തെളിയാൻ പോകുന്നില്ല. ഇതിന് രാഷ്ട്രീയ തീരുമാനമെടുത്ത ആളുകളെ, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉള്ള വന്നിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. സംസ്ഥാന വ്യാപകമായി ഇത്തരം കൊള്ള നടന്നിട്ടുണ്ട്. മുട്ടിലിൽ നിന്ന് തുടങ്ങി ഈ കൊള്ള ഇപ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും എത്തിയിരിക്കുക. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല ഈ കൊള്ള നടന്നിരിക്കുന്നത്, വ്യാപകമായിട്ട് വനമേഖലകളിലും മലയോര മേഖലകളിലും ഇത് നടന്നിട്ടുണ്ട്.
സർക്കാർ ഉത്തരവിന്റെ മറവിൽ സംസ്ഥാന വ്യാപകമായി പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സംസ്ഥാന സർക്കാർ ഏജൻസികൾ അന്വേഷിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഹർജിയിൽ ആരോപണം. കോടതിയെ സമീപിച്ചത് ഡൽഹി മലയാളിയും ബിജെപി പ്രവർത്തകനുമായ പി പുരുഷോത്തമൻ. മുറിച്ച തടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്താൻ സാധ്യതയുള്ളതിനാൽ സിബിഐ അന്വേഷണം ആവശ്യമാണെന്നും ഹർജി. ഹർജിയിൽ തീരുമാനമെടുക്കും വരെ വനംവകുപ്പ് നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്നും ആവശ്യമുണ്ട്. തൃശൂരിൽ മരം കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ ശേഷവും മരം മുറിക്കാൻ പാസുകൾ അനുവദിച്ചു. ക്രമക്കേട് മച്ചാട് റേഞ്ചിന് കീഴിൽ. ഫെബ്രുവരി 2 ഉത്തരവ് റദ്ദാക്കിയെങ്കിലും ഇളനാട് സ്റ്റേഷൻ പരിധിയിലെ പുലാക്കോട് സ്വദേശിക്ക് ഫെബ്രുവരി 4 പാസ് അനുവദിച്ചു. ഉത്തരവ് റദ്ദാക്കിയെന്ന് 5-ാം തീയതിയോടെയാണ് റേഞ്ച് ഓഫീസുകളിൽ വിവരം ലഭിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അവധിയിലായിരുന്ന റേഞ്ച് ഓഫീസർ സവിൻ സുന്ദറിനെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണമുണ്ട്. വനംവകുപ്പും അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട ചേത്തക്കലിൽ നിക്ഷിപ്ത വനത്തിലെ മരം കൊള്ളയിൽ അട്ടിമറി. വനം റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ച സബ് കളക്ടറുടെ റിപ്പോർട്ട് മുക്കി. വനഭൂമിയിൽ പാറഖണ്ഡത്തിന് അനുവാദം നൽകാനാകില്ല. കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണം. വനഭൂമിയിലെ മരം മുറിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നിങ്ങനെയായിരുന്നു ശുപാർശ. അത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇങ്ങോട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് തഹസീൽദാർക്ക് പുള്ളി റിപ്പോർട്ട് ഇത് പറഞ്ഞ് തഹസീൽദാർ ഇത് റിലീസിന് അപേക്ഷ അനുവദിക്കാനുള്ള കൊടുക്കുമായിരുന്നു. റിപ്പോർട്ട് മറച്ചുവെച്ച് ക്വാറിക്കനുകൂലമായി 2020 മാർച്ചിൽ വില്ലേജ് ഓഫീസർ മഹസർ തയ്യാറാക്കി. മഹസറിൽ നിക്ഷിപ്ത വനഭൂമി വീണ്ടും സർക്കാർ പുറംപോക്കാക്കി. റാന്നി തഹസിൽദാറിന്റെയും ചേത്തക്കൽ വില്ലേജ് ഓഫീസറുടെയും കൃത്യവിലോപം അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഏലപ്പാട്ട് ഭൂമിയിൽ നിന്ന് മുറിച്ചു കടത്തിയ തടി ഇടുക്കിയിൽ വനംവകുപ്പ് പിടികൂടി. ഏലം സ്റ്റോറിലേക്ക് ആവശ്യമായി സൂക്ഷിച്ച മരമാണ് പിടിച്ചെടുത്തത്. ചോരക്കാലി, വെള്ളൈപ്പൈൻ ഇനത്തിൽപ്പെട്ട തടികളാണ് പിടികൂടിയത്. മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വനപാലകർ. ചോരക്കാലി ഇനത്തിൽപ്പെട്ട മരങ്ങൾ വിറകാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആളില്ലാത്തൊരു പറമ്പിൽ വിറകാക്കി സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ട് പച്ചപ്പടുതായിട്ട് മൂടിയിരിക്കുന്ന നിലയിൽ കണ്ട് അത് മാറ്റി പരിശോധിച്ച് മസർത്താക്കിയിട്ടുള്ളതാണ്. അതിനകത്ത് ഏകദേശം 5 MD വിറകുണ്ട്. CHR ഭൂമിയിലെ അനധികൃത മരമുറികളെ കുറിച്ച് അന്വേഷിക്കാനൊരുങ്ങി വനംവകുപ്പ്. സംസ്ഥാനത്ത് ലോക്ഡൌൺ രീതിയിൽ മാറ്റം വരുത്തും. കോവിഡ് വ്യാപനം കൂടിയ മേഖലകളിൽ മാത്രം കടുത്ത നിയന്ത്രണങ്ങൾ. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ രോഗവ്യാപന തോത് 15% മുകളിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലോക്ഡൌണിന് പുതിയ മാർഗരേഖ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ പ്രഖ്യാപിച്ച ലോക്ഡൌൺ 16 വരെ തുടരുന്നുണ്ട്. തുറന്നുള്ള നാളുകളിൽ ലോക്ക്ഡൗൺ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തും. രോഗവ്യാപനത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് വ്യത്യസ്ത തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വീടുകളിലെ കോവിഡ് വ്യാപനം തടയാൻ നടപടിയെന്ന് മുഖ്യമന്ത്രി. മൂന്നാം തരംഗം തടയാൻ ബഹുജന കൂട്ടായ്മ അനിവാര്യം. വ്യാപന നിരക്ക് വളരെ കൂടുതലുള്ള ഡെൽറ്റ വൈറസിന്റെ സാന്നിധ്യം സംസ്ഥാനത്ത് കൂടുതൽ നാൾ തുടർന്നേക്കാമെന്നും മുഖ്യമന്ത്രി. മൂന്നാം തരംഗത്തെപ്പറ്റി അതിശയോക്തി കലർന്ന റിപ്പോർട്ടുകൾ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. മൂന്നാം തരംഗമുണ്ടായാൽ തന്നെ അതിനെ നേരിടാൻ സർക്കാർ ഉചിതമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇന്ന് 7,719 പുതിയ കോവിഡ് ബാധിതരും 161 മരണവും. 16,743 പേർക്കാണ് ഇന്ന് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.26%. കോവിഡ് മരണമാണോ എന്നതിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് തീരുമാനമെടുക്കാമെന്നും ജില്ലാതല സമിതികൾ ഇത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാതല വികേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനത്തിന് അനുമതി. സംസ്ഥാനത്തെ മരണനിരക്ക് കുറയാൻ സമയമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പീക്കിന്റെ സമയം വരുവാണെങ്കിൽ നമ്മൾ ഇനി ഒരു 2 കൂടി നമ്മൾ നമ്പർ ഓഫ് ഡെത്ത്സ് കൂടാൻ ഇതുപോലെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ ടെസ്റ്റ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് താരതമ്യേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവാണ്. പക്ഷെ അന്നുണ്ടായ ഒരു വർധനയ്ക്ക് ആനുപാതികമായ ആ മരണങ്ങൾ ഈ ഒരു 5 മുതൽ 6 വരെ ആണ് അത് കണ്ടുവരുന്നത്.
പ്രതിഷേധങ്ങൾക്കിടെ അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഘോഡ പട്ടേൽ ലക്ഷദ്വീപിൽ 7 ദിവസത്തെ സന്ദർശനത്തിന് അഗത്തിയിലെത്തിയത് പ്രത്യേക വിമാനത്തിൽ. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര ചെയ്തത് ഗോവ വിമാനത്താവളം വഴിയാണ്. വരും ദിവസങ്ങളിൽ പ്രബുൽ ഘോഡ പട്ടേൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം തുടർന്ന് ദ്വീപ് ജനത വീടുകളിൽ കരിങ്കൊടിയുയർത്തുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രബുൽ ഘോഡ പട്ടേലിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ കാത്തുനിന്ന UDF എംപിമാർക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണാൻ കഴിഞ്ഞില്ല. അഡ്മിനിസ്ട്രേറ്റർ ഒളിച്ചോടിയെന്ന് എംപിമാർ. ലക്ഷദ്വീപ് സന്ദർശനത്തിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റുമാരെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവിടെ പോകാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ കരിനിയമങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസ കാലഘട്ടമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങൾ പിൻവലിക്കണം. ഈ രണ്ട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മറ്റ് മാർഗത്തിലൂടെയാണ് അകത്തിലേക്ക് പോകുന്നത്. പൊളിച്ചു മാറ്റിയത് ബീച്ച് കയ്യേറി നിർമ്മിച്ച ഷെഡുകളെന്ന് ദ്വീപ് ഭരണകൂടം ഹൈക്കോടതിയിൽ. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്ന് ഉറപ്പ്. ലക്ഷദ്വീപിലെ ലോക്ഡൌൺ 7 ദിവസം കൂടി നീട്ടി. ലക്ഷദ്വീപ് BJP വീണ്ടും രാജി. അഡ്മിനിസ്ട്രേറ്ററുടെ പരിഷ്കാര നടപടികളിൽ പ്രതിഷേധിച്ച് മിനിക്കോയ് ദ്വീപ് കമ്മിറ്റി രാജിവെച്ചു. ജനവികാരം കണക്കിലെടുത്ത് പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്ന് മിനിക്കോയ് BJP ദ്വീപ് പ്രസിഡന്റ് എച്ച് ഇബ്രാഹിം തിത്തികെ, സെക്രട്ടറി ഷൌക്കത്ത് കബിലോ, ട്രഷറർ മുഹമ്മദ് ഖലീൽ അഗോത്ത് എന്നിവർ രാജ്യദ്രോഹ കേസ് ചോദ്യം ചെയ്ത് ഐഷ സുൽത്താന ഹൈക്കോടതിയിൽ. കേസ് കോടതി നാളെ പരിഗണിക്കും. അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഘോഡ പട്ടേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ചു. പൌരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിം ലീഗ് നൽകിയ ഹർജി തള്ളണമെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ കേന്ദ്രം എതിർ സത്യവാങ്മൂലം നൽകി. മുസ്ലിമിതര അഭ്യർത്ഥികൾക്ക് പൌരത്വം നൽകാൻ അപേക്ഷ ക്ഷണിച്ചത് പൌരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. വർഷങ്ങളായി ഇന്ത്യയിൽ തങ്ങുകയും മടങ്ങാൻ മറ്റിടങ്ങൾ ഇല്ലാത്തവർക്കുമാണ് പൌരത്വം നൽകുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തെ അപമാനിക്കുന്ന ഒരു ഘടകവും ഇല്ലെന്നും സുപ്രീംകോടതി അറിയിച്ചു. മുസ്ലിമിതര വിഭാഗങ്ങൾക്ക് പൌരത്വത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഹർജി. അയോധ്യ രാമക്ഷേത്ര ഭൂമി കുംഭകോണത്തിൽ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. ഭക്തരുടെ വിശ്വാസത്തെ അപമാനിക്കുന്നതാണ് സംഭവമെന്ന് പ്രിയങ്കാഗാന്ധി. സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം. CBI അന്വേഷണം വേണമെന്ന് സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും. ട്രസ്റ്റിലെ ചില അംഗങ്ങൾക്കും പ്രാദേശിക BJP നേതാക്കൾക്കും ഇടപാടിൽ പങ്കുണ്ടെന്ന ആരോപണം. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചെന്ന വാർത്തകൾ തള്ളി BJP കേന്ദ്ര നേതൃത്വം. പാർട്ടിക്ക് വിലയിരുത്തലുകളും റിപ്പോർട്ടുകളും നൽകാൻ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് വിശദീകരണം. മാധ്യമങ്ങൾ പ്രചരിക്കുന്ന പോലെ നേതൃത്വം ഇതിനായി പ്രത്യേക വ്യക്തികളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്. കർണാടക BJPയിലെ ഭിന്നത പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 2 ദിവസത്തെ യോഗം വിളിച്ചു. തീരുമാനം ടൂറിസം മന്ത്രി CP യോഗേശ്വരന്റെ നേതൃത്വത്തിൽ MLA VS യെദ്യൂരപ്പയ്ക്കെതിരെ പരാതി നൽകിയതിനു പിന്നാലെ. പാർട്ടി ദേശീയ നേതൃത്വം പറയുന്നതുവരെ രാജിവെക്കില്ലെന്നാണ് യെദ്യൂരപ്പയുടെ നിലപാട്. ബീഹാറിൽ LJPയിലെ തർക്കം പൊട്ടിത്തെറിയിലേക്ക്. ചിരാഗ് പാസ്വാന്റെ നേതൃത്വം തള്ളി 5 MPമാർ. 5 MPമാർ പ്രത്യേക ഗ്രൂപ്പായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ലോക്സഭയിൽ പ്രത്യേക ഗ്രൂപ്പായി പരിഗണിക്കാൻ അനുമതി തേടിയ LJP MPമാർ നേതാവായി ചിരാഗിന്റെ പിതൃ സഹോദരൻ പശുപതി കുമാർ പരസനെ തെരഞ്ഞെടുത്തു. നീക്കങ്ങൾക്ക് പിന്നിൽ നിതീഷ് കുമാർ എന്ന് ചിരാഗ് പാസ്വാനെ അനുകൂലിക്കുന്നവരുടെ കുറ്റപ്പെടുത്തൽ. പശുപതിനാഥ് പരസന് കേന്ദ്രമന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കോൺഗ്രസ് നിലപാടിൽ അതൃപ്തി അറിയിച്ച് NCPയും ശിവസേനയും. സഖ്യ സർക്കാരിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് കോൺഗ്രസ് നേതാവ് നാനാ പട്ടോലെ. നേതാക്കളെ തടഞ്ഞാലും കോൺഗ്രസ് തടയപ്പെടില്ല എന്നും നാനാ പട്ടോലെ. മഹാവികാസ് അഘാടി സർക്കാരിന്റെ ഭാവിയെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന നിലപാടാണ് ഇതെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ച് NCPയും ശിവസേനയും. മുഖ്യമന്ത്രി പദത്തിൽ 5 വർഷവും ശിവസേന ആണെന്നതിൽ സംശയം വേണ്ടെന്ന് സഞ്ജയ് റാവത്ത്. കുട്ടനാടിന്റെ ദുരിതത്തിൽ സർക്കാർ ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ നേരിട്ടെത്തി കർഷകരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തി. 2 കുട്ടനാട് പാക്കേജ് അടക്കമുള്ള പദ്ധതികൾ ശാസ്ത്രീയമായി നടപ്പാക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി. 2 പാക്കേജ് കർഷകരോട്, ഇവിടുത്തെ ജനതയോട്, പ്രാദേശികമായി ഈ അറിവുള്ള ജനതയോട് ഉൾപ്പെടെ സംസാരിച്ച് ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതിനായിരിക്കും ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുക, ഞങ്ങൾ അതിനായിരിക്കും നിർമ്മിക്കുക. അല്ലാതെ കുട്ടനാട് പാക്കേജിൻ്റെ പേരിൽ കുറേയേറെ പദ്ധതികൾ ഇവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ പോലും തകിടം മറിക്കുന്ന തരത്തിൽ
അത് ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് കുട്ടനാട്ടിലെ ജനതയുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിലേക്കായിരിക്കും വന്നു നിൽക്കുന്നത്. ഒന്നാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കിയതുപോലെ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാമെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ വാങ്ങിപ്പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സേവ് കുട്ടനാട് സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കുറ്റപ്പെടുത്തൽ. കുട്ടനാട് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നെല്ലറയായിട്ടുള്ള ഈ പ്രദേശത്തിന്റെ സമഗ്രവും സമ്പൂർണ്ണവുമായ വികസനമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് മേൽനോട്ട സമിതി രൂപീകരിക്കും. മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വേദനിപ്പിച്ചെന്ന് സേവ് കുട്ടനാട് കൂട്ടായം. മന്ത്രി ശ്രീ സജി ചെറിയാന്റെ വാക്കുകൾ ഓരോ കുട്ടനാടുകാരനെയും മാനസികമായി ഒരുപാട് തളർത്തുന്ന വാക്കുകളായിരുന്നു. അത് വളരെ വേദനാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കുട്ടനാട്ടിലെ ഓരോ പ്രശ്നങ്ങളെപ്പറ്റിയും പഠിച്ച് അതിനൊപ്പം നിൽക്കും, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളും എന്ന് പറഞ്ഞ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. സംസ്ഥാനത്ത് കാലവർഷം സജീവം. അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മലയോര മേഖലകളിൽ ഉള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യമായ മുന്നൊരുക്കം നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് വ്യാഴാഴ്ച വരെ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മിന്നൽ പ്രളയത്തിനും സാധ്യത. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി. അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ കേരളത്തിൽ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജൂൺ 16 വരെ ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാൻ ശരിവച്ചു. അപ്പീൽ തള്ളിയത് സഭാ കോടതി. ഒരാഴ്ചക്കുള്ളിൽ മഠം ഒഴിയണമെന്ന് സിസ്റ്റർ ലൂസിക്ക് നിർദ്ദേശം. ഉത്തരവ് വ്യാജമെന്ന് സംശയിക്കുന്നതായി സിസ്റ്റർ ലൂസി. ഇന്ത്യയിലെ കോടതി വിധികളെ മാത്രമേ അംഗീകരിക്കൂവെന്നും സിസ്റ്റർ ലൂസി. ഇപ്പോൾ FCC ചെയ്തിരിക്കുന്നത് ഒരു വർഷം മുമ്പ് വന്ന ലെറ്റർ, വിചാരണയ്ക്ക് മുമ്പേ വന്ന ലെറ്റർ സൂക്ഷിച്ചു വെച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുകയാണ് ഇപ്പം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് സത്യവും. വത്തിക്കാൻ പ്രതിനിധികൾ ഇറക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ FCC സുപ്രീറിന് ഇറക്കുന്ന പ്രസ്താവനയോ അല്ല. അതിൽ നിന്നും മുക്തിയായി ഞാൻ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെ സ്വീകരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതും അനുവാദമില്ലാതെ ടിവി ചാനലുകൾക്ക് അഭിമുഖം നൽകിയതും സന്യാസ സഭയുടെ നിയമങ്ങൾ പാലിക്കാത്ത ജീവിതശൈലി എന്ന് ചൂണ്ടിക്കാട്ടി 2019 May 11 സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയത്. ഉത്തർപ്രദേശിൽ ആൾക്കൂട്ട മർദ്ദനം. വയോധികനായ അബ്ദുൾ സമദിനെ മർദ്ദിച്ചത് പാക് ചാരനെന്ന് ആരോപിച്ച് വന്ദേമാതരവും ജയ് ശ്രീരാമം വിളിക്കാൻ ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട്. സംഘത്തിലെ ഒരാൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സമദിന്റെ താടി മുറിച്ചു. അക്രമികൾ മറ്റു ചിലരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും സമദിനെ കാണിച്ചു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അന്വേഷണം തുടരുന്നതായി ഗാസിയാബാദ് പോലീസ്. പ്രതികളുടെ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ട സർക്കുലർ ആരോഗ്യവകുപ്പ് താൽക്കാലികമായി റദ്ദാക്കി. സർക്കുലറിനെതിരെ പരാതിയുമായി പോലീസ് സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. പോലീസും ജയിൽ വകുപ്പും അതൃപ്തി അറിയിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. പരിശോധനകൾക്ക് സർക്കാർ ആശുപത്രികളിൽ സംവിധാനമില്ല എന്നായിരുന്നു പോലീസ് സംഘടനകളുടെ വാദം. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്ന ഡെൽറ്റ പ്ലസിന്റെ സാന്നിധ്യം കണ്ടെത്തി. തീവ്രവ്യാപനശേഷി എന്ന വിദഗ്ധർ. രാജ്യത്ത് 70,421 പുതിയ രോഗികളും 3,921 മരണവും. പ്രതിവാര മരണനിരക്കിൽ 19% വർധന. April 1 ശേഷം രണ്ടാം തരംഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2 ലക്ഷത്തിലധികം മരണം. 1.8 ലക്ഷം മരണം രേഖപ്പെടുത്തിയത് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ 5 സംസ്ഥാനങ്ങളിൽ. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ലക്ഷത്തിൽ താഴെയായി.
CBSE 12 ക്ലാസ് മൂല്യനിർണയത്തിന് പുതുക്കിയ മാർഗനിർദ്ദേശം ഉടൻ. അന്തിമ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിച്ചില്ല. ചില വ്യവസ്ഥകളിൽ ആശയക്കുഴപ്പം പരിഹരിക്കാൻ സാധിച്ചില്ലെന്ന് വിശദീകരണം. മുൻ പരീക്ഷകളിലെ മാർക്ക് പരിഗണിക്കാൻ ധാരണ. 12 ക്ലാസ്സിലെ ഇന്റേണൽ മാർക്കിന് 30% വെയിറ്റേജും 10-11 ക്ലാസ്സുകളിലെ മാർക്കിന് 20% വെയിറ്റേജും നൽകുന്ന കാര്യം പരിഗണിക്കും. 30% പ്രാക്ടിക്കൽ പരീക്ഷാ മാർക്കിൽ ചേർക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഉപയോഗിക്കാത്ത വിളക്കുകളും ചെമ്പുപാത്രങ്ങളും ലേലം ചെയ്യാൻ തീരുമാനം. ക്ഷേത്രങ്ങളിൽ ലഭിച്ച സ്വർണം ബാങ്ക് നിക്ഷേപമാക്കും. കോവിഡ് കാല വരുമാന നഷ്ടം 600 കോടി രൂപയെന്ന ബോർഡ് യോഗം. നഷ്ടം കൂടുകയും സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തതോടെയാണ് കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ നീക്കം തുടങ്ങിയതെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ കുറെ സ്വർണമുണ്ട്. അത് അങ്ങനെ വെച്ചേക്കാതെ റിസർവ് ബാങ്കിന്റെ ഒരു സ്കീമുണ്ട്, ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. ആ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിൽ ഈ സ്വർണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 2.5% പലിശ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ്. ദേവസ്വം ഭൂമിയിൽ ആദായകരമായ സ്ഥാപനങ്ങൾ തുടങ്ങും. ഹൈക്കോടതിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമാകും നടപടി. ഈ വസ്തുക്കളെങ്ങനെ ആദായകരമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു. കാരണം വാടക ലഭിക്കത്തക്ക തരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതോടൊപ്പം തന്നെ ഓഡിറ്റോറിയങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ നിർമ്മിച്ച് ഒരു സ്ഥിരമായ വരുമാനം കണ്ടെത്താനുള്ള ഒരാലോചന ഉണ്ട്. കോവിഡ് കാലമാണെങ്കിലും ഈ വർഷവും ശബരിമല തീർത്ഥാടനം നടത്തണമെന്നാണ് ബോർഡിന്റെ നിലപാട്. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും 16 ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ഇതര ചികിത്സ മുടങ്ങുന്നില്ല എന്ന സൂപ്രണ്ടിന്റെ വാദം തള്ളി PG ഡോക്ടേഴ്സ്. മാർച്ച് മാസത്തിലെയും മെയ് മാസത്തിലെയും ചികിത്സാ വിവരങ്ങൾ നിരത്തിയാണ് PG ഡോക്ടേഴ്സ് സൂപ്രണ്ടിനെ തള്ളിയത്. രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് ഗുരുതര പ്രശ്നമെന്ന് PG ഡോക്ടേഴ്സ്. മരുന്നടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ക്ഷാമം നേരിട്ട് ബാധിക്കുന്നത് തങ്ങളെയെന്നും PG ഡോക്ടേഴ്സ് പ്രതിനിധി ഡോക്ടർ ജീവൻ. മെയ് ആയപ്പോൾ തന്നെ നമ്മൾ എലക്ടീവ് പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ മെയിൻ ആയിട്ട് ഈ ക്യാൻസർ അങ്ങനത്തെ കുറച്ച് അസുഖം വരുന്ന ഡോക്ടർ പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ ഈ ടൈം അങ്ങ് കൂടുന്തോറും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ ഓപ്പറബിൾ അല്ലാത്തൊരു സിറ്റുവേഷനോട്ട് മാറുക. കോവിഡ് ചികിത്സ മാത്രമായതോടെ അനുഭവിക്കേണ്ടി വരുന്നത് അധിക ജോലി ഭാരമെന്ന പരാതി അധികൃതരെ അറിയിച്ചിട്ടും അവയെല്ലാം പൂർണ്ണമായി അവഗണിച്ചതിന്റെ പ്രതിഷേധത്തിലാണ് PG ഡോക്ടേഴ്സ്. സ്വർണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ സമാന്തര അന്വേഷണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കസ്റ്റംസും. ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവ് ശേഖരണം ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ CBSE ബോർഡിന് കത്തയച്ചു. നിയമപരമായ കൂടിയാലോചനകൾക്ക് ശേഷം CBSE ചെയർമാൻ ഉൾപ്പെട്ട ഡയറക്ടർ ബോർഡ് കസ്റ്റംസിന് തുടർ നിർദ്ദേശങ്ങൾ നൽകും. ED ഹർജിയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. സ്വർണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദശകലത്തിന്റെയും സന്ദീപ് നായർ കോടതിയിൽ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണമെന്നാണ് സർക്കാരിന്റെ വാദം.